നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പ്രധാന അറിയിപ്പിലേക്ക് സ്വാഗതം. ഈസ്റ്ററും അതോടൊപ്പം തന്നെ വിഷുവും തുടങ്ങിയ ആഘോഷ ദിവസങ്ങൾ, അതോടൊപ്പം തന്നെ പുണ്യദിനങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം. ഈ ഒരു അവസരത്തിൽ തന്നെ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധി ഗുണഭോക്താക്കൾ. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷ, അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ വിതരണം ചെയ്യുന്ന പെൻഷൻ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. 50 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്ന 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളും. ഇവർക്ക് നിലവിൽ ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും മാസത്തെ തുക 3200, അതോടൊപ്പം തന്നെ മാർച്ച് മാസം ലഭിക്കേണ്ട 1600, ഏകദേശം 4800 രൂപയോളം അർഹമായ അവകാശം ഇപ്പോൾ കുടിശ്ശികയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ വിശേഷ ദിവസങ്ങളിൽ സർക്കാരിന്റെ വിതരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് 3200 രൂപ വീതമുള്ള സഹായമായിരിക്കും. 2 മാസത്തെ സഹായമാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും അതോടൊപ്പം തന്നെ റംസാൻ പുണ്യദിനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ ഒരു ആനുകൂല്യം ഒരുമിച്ച് നൽകുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തെ തുക ഒരുമിച്ചെത്തുമ്പോൾ ഇതിനെ നമ്മൾ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു. ഇനി മസ്റ്ററിംഗ് പ്രക്രിയ നിർവഹിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2023 ജൂലൈ മാസം മുതലാണ്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഇവിടെ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ സംശയത്തിന് വക നൽകുന്ന ഒന്നും തന്നെയില്ല. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പെൻഷൻ തുക ഒരു മാനദണ്ഡങ്ങളും, അതായത് കൃത്യമായിട്ട് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പുതിയ മാനദണ്ഡം വന്നിരുന്നു, അങ്ങനെയുള്ള പരിശോധനകളൊന്നും കൂടാതെ ഡിസംബറിൽ ലഭിച്ചതുപോലെ തന്നെ അത്തരം ഗുണഭോക്താക്കൾക്ക് ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും 3200 മുടക്കം കൂടാതെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്നതായിരിക്കും. ഇനി നമുക്ക് പിന്നീട് ശേഷിക്കുന്ന ഒരു 1600 രൂപയുണ്ട് മാർച്ച് മാസത്തെ. എന്നാൽ മാർച്ച് മാസം വരുമാന സർട്ടിഫിക്കറ്റ് കൂടി പരിശോധിച്ച ശേഷമുള്ള വിതരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാരണം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുണ്ട്, അതോടൊപ്പം തന്നെ 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി പെൻഷൻ നിർത്തുന്ന ഒരു സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മാർച്ച് മാസത്തെ പെൻഷന് ഇത്തരം ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് നമ്മൾ ഏപ്രിലും മെയ്യും ജൂണും 3 മാസങ്ങളിലേക്കുള്ള മസ്റ്ററിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. ഈ മാസങ്ങളിലെ കാലയളവുകളിൽ നമുക്ക് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കും. 2023 ജൂലൈ മാസം മുതലാണ് ഇത്തരത്തിൽ ഇനി മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് പെൻഷൻ താൽക്കാലികമായിട്ട് തടയുന്നത്. പിന്നീട് അവർ എന്നാണോ നാട്ടിലില്ലാത്തവർ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തി അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യുന്നത്, അതിനുശേഷം തൊട്ടടുത്ത മാസം മുതൽ അവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പെൻഷൻ ഈ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ ഇതിന്റെ വിതരണ തീയതികൾ സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും അതും ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സാധാരണക്കാർക്ക് ആഘോഷങ്ങൾ ഒരു അല്ലലും കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ സമയത്ത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസമായിട്ട് 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ഇത് കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും എല്ലാം എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള മറ്റ് എല്ലാ പ്രോസസ്സിങ്ങും, അതായത് സേവനയുടെ സൈറ്റ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് ഓരോ ഗുണഭോക്താക്കളുടെയും കൃത്യമായിട്ടുള്ള എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി പെൻഷന്റെ തുക അനുവദിക്കുന്ന താമസമേ ഉള്ളൂ ഇത് വിതരണം ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. അതിന് ഒരു മുടക്കവും വരില്ല. എന്നാൽ മാർച്ചിലെയും അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലെയുമാണ് പ്രത്യേക നിയമങ്ങൾക്ക് ആനുപാതികമായിട്ട് വിതരണം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമ്മുടെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.